गुड मॉर्निंग स्टूडेंट्स मैथ्सिन्റെ क्लास प्रीवियस क्लास कई क्लास एवडे पढ़ी अब वन डिजिटिन्റെ अडीशन सब्ट्राक्शन कई क्लास पढ़ी कई क्लास वन डिजिटिन्റെ अडीशन सब्ट्राक्शन कई क्लास पढ़ी इन नाम इन क्लास पढ़ी अडीशन यूसिंग ए नंबर लाइन अडीशन यूसिंग ए नंबर लाइन अब नंबर लाइन उपयोगी आड क्लास पढ़ी कई क्लास पढ़ा अडीशन पढ़ी सब्ट्राक्शन पढ़ी अडीशन सब्ट्राक्शन पढ़ा वन डिजिटिन्റെ अडीशन सब्ट्राक्शन कई क्लास बोर्ड Three, four, five, six, seven. Three, four, five, six, seven.
4 step one number the correct answer seven correct answer seven appo 3 la kude 4 kuda add the correct total correct seven adana adinte answer nu parayala 3 plus c 3 plus 4 is equal to 0 sorry 3 plus 4 is equal to 7 ആണ് ആൻസർ കിട്ടിയത് അല്ലേ എങ്ങനെ നമ്മൾ എടുത്ത നമ്പർ ലൈനിലെ ആദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ആഡ് 3 ആൻഡ് 4 അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞു നമ്മൾ നമ്പർ ലൈൻ കൗണ്ട് ചെയ്യുമ്പോൾ 0 ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ 0 ൽ നിന്ന് നമ്മൾ എത്ര സ്റ്റെപ്പ് എടുത്തു 3 സ്റ്റെപ്പ് എടുത്തു അല്ലേ ആ 3 അല്ലേ അപ്പോൾ എത്ര സ്റ്റെപ്പ് എടുക്കണം 3 സ്റ്റെപ്പ് കൗണ്ട് ചെയ്തേ 1 2 3 അപ്പോൾ 0 ൽ നിന്ന് 3 വരെയാണ് 3 സ്റ്റെപ്പ് അപ്പോൾ നമ്മൾ ആദ്യം വരച്ചു അല്ലേ seven is the answer. Right? Step is 4 step. 3 plus 4. How many count is 3 is 4. 7 is 1, 2, 3, 4, 5, 6, 7. Right? 3 is 4 step. 3 is 4 step. We count is the total step. We count is okay? 1, 2, 3, 4, 5, 6, 7. 3 plus 4 is equal to 7. That's why we have 0 and 3 and 3. We have 3 and 4 and 4. 3 and 4 and 4 and 4. 3 and 4 and 4 and 4. 4 and 4 and 4 step. 1, 2, 3 and 4 step. We have answer. We have total answer. 7. We have answer. We have 7. Five step. 1, 2, 3, 4, 5. Okay. But this step is 0 in the 5 step.
എന്തിനോ നമ്മൾ എവിടെ ചേർന്നു 5 ൽ എത്തി ചേർന്നു ല്ലേ ഇനി എന്ത് ചെയ്യണം 5 ന്റെ കൂടെ നമുക്ക് എന്താ ആഡ് ചെയ്യേണ്ടത് 0 ആഡ് ചെയ്യണം അപ്പോൾ 0 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ടോ നോക്കേ ഈ നമ്പർ ആണെങ്കിൽ നമുക്ക് മുൻപോട്ട് റൈറ്റിലോട്ടേ നമ്മൾ കൗണ്ട് ചെയ്തു പോകുന്നത് അപ്പോൾ റൈറ്റിലോട്ട് നമുക്ക് എന്തില്ല 0 എന്ന് പറഞ്ഞത് നമുക്ക് ഇല്ല ല്ലേ അപ്പോൾ എന്ത് പറയാം then from 5 take no further step ile endana then 5 take no further step adayile namaku 0 nu parayunnathu further step namaku avade illathathu kondu namaku ende evade mari count cheyanayittu pattu 5 vare namaku count cheyanayittu pattillu appo adana ende answer endana 5 plus 0 appo 0 nu parayunnathu further step illathathu number illathathu kondu namaku endu cheyyam nammal evade cheyalo 0 5 inde kude zero add ചെയ്താൽ നമ്മൾ എവിടെ എവിടെ എത്തിച്ചേരും 5 ൽ തന്നെയാണ് നമ്മൾ എത്തിച്ചേരുന്നത് അപ്പോൾ അതിന്റെ ആൻസർ തന്നെയായിരിക്കും 5 തന്നെയായിരിക്കും അതിന്റെ ആൻസർ അതായത് 5 plus 0 0 എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഫർദർ നമ്പർ അല്ല അതുകൊണ്ട് നമുക്ക് കൗണ്ട് ചെയ്ത് നമ്മൾ റൈറ്റിലേക്ക് പോകുമ്പോൾ ഒരു ഫർദർ നമ്പർ അല്ലാത്തതുകൊണ്ട് 5 plus 0 എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ എത്തിച്ചേരും 5 വരെ നമ്മൾ എത്തിച്ചേരും അപ്പോൾ അതായിരിക്കും അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇല്ലേ 5 plus 0 is equal to 5 അപ്പോൾ ഏതൊരു നമ്പറിന്റെ കൂടെയും 0 ആഡ് ചെയ്യാൻ പറഞ്ഞാൽ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും ആ നമ്പർ തന്നെ ഇപ്പോൾ 5 ആണെങ്കിൽ 5 തന്നെയായിരിക്കും 4 ആണെങ്കിൽ എന്തായിരിക്കും 4 plus 0 ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും 4 തന്നെയായിരിക്കും ല്ലേ 1 plus 0 എന്നിട്ട് നമ്മൾ ചോദിക്കുക എന്താണ് ആൻസർ 1 ന്റെ കൂടെ 0 ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ ഏത് നമ്പർ ആയിക്കോട്ടെ അതിന്റെ കൂടെ 0 ആണ് ആഡ് ചെയ്യാൻ വന്നു എങ്കിൽ എന്ത് ചെയ്യാ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും 0 തന്നെയായിരിക്കും ല്ലേ അടുത്തേക്ക് നമ്പർ ലൈനിൽ വരച്ച് കാണിക്കാതിന് ശേഷം എന്ത് ചെയ്യാം ആ നമ്പർ ലൈൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് കാണിക്കാം 4 പ്ലസ് 5 കൂടെ ആഡ് ചെയ്ത് നമുക്ക് കാണിക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ അതായത് രണ്ട് നമ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്യാനുണ്ടായിരുന്നു നോക്കിയേ ഫസ്റ്റ് നോക്കിയേ 3 പ്ലസ് 4 ആൻഡ് 4 പ്ലസ് 5 അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം 3 കൂടെ 4 ആഡ് ചെയ്യണം അപ്പൊ അതാണ് ടീച്ചർ ബോർഡിൽ കാണിക്കാനായിട്ട് പോകുന്നത്4 plus 5 ആണ് അടുത്ത ആഡ് ചെയ്യാനുള്ളത് 4 plus 5
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം 0 ൽ നിന്ന് ആ എത്ര സ്റ്റെപ്പ് എടുക്കണം 4 സ്റ്റെപ്പ് എടുക്കണം അല്ലേ ഓക്കേ 1 1 2 3 4 ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത നമ്മൾ ആ 0 ൽ നിന്ന് നമ്മൾ എവിടെ എത്തിച്ചേർന്നു 4 ൽ എത്തിച്ചേർന്നു അല്ലേ സോ 0 ൽ നിന്ന് 4 ൽ എത്തിച്ചേർന്നു അല്ലേ ഈ 4 കൂടെ എത്ര ആഡ് ചെയ്യേണ്ടത് 5 അപ്പോൾ എത്ര സ്റ്റെപ്പ് കൂടെ എടുക്കണം 5 സ്റ്റെപ്പ് കൂടെ നമ്മൾ റൈറ്റിലേക്ക് എടുക്കണം ഓക്കേ 9 അപ്പോൾ അതായിരിക്കും അതിന്റെ ആൻസർ അല്ലേ അപ്പോൾ നമ്മൾ എവിടെയാണ് എത്തിച്ചേർന്നത് അതാണ് അതിന്റെ ആൻസർ 4 + 5 = 2 എത്രയാണ് 9 നമ്മൾ ആദ്യം എങ്ങനെ കൗണ്ട് ചെയ്തത് ആദ്യം നമ്മൾ ഫസ്റ്റ് 4 അല്ലേ കിടക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യാം 4 സ്റ്റെപ്പ് എടുത്തു അപ്പോൾ എവിടെ നിന്ന് എടുക്കണം 0 ൽ നിന്ന് നമ്മൾ എത്ര സ്റ്റെപ്പ് എടുക്കണം അതേക്ക് 4 സ്റ്റെപ്പ് നമ്മൾ കൗണ്ട് ചെയ്തു 1 2 3 4 എവിടെ എത്തിച്ചേർന്നു 4 ൽ എത്തിച്ചേർന്നു ഇനി 4 ൽ നമ്മൾ എത്ര സ്റ്റെപ്പ് എടുക്കണം 5 സ്റ്റെപ്പ് ആണ് എടുക്കേണ്ടത് നോക്കി 4 ആഫ്റ്റർ 5 6 7 8 9 അപ്പോൾ എവിടെ എത്തിച്ചേർന്നു 9 ൽ എത്തിച്ചേർന്നു അപ്പോൾ നമ്മൾ ടോട്ടൽ എത്രയാണ് 4 + 5 = 2 ആൻസർ എത്രയാണ് 9 അതായത് നമ്മൾ 0 ൽ നിന്ന് നമ്മൾ അവസാനം എവിടെ എത്തിച്ചേർന്നു 9 ൽ എത്തിച്ചേർന്നു അതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ ചെയ്യാൻ പറ്റിയില്ല എല്ലാവർക്കും മനസ്സിലായോ നമ്പർ ലൈനിൽ നമ്മൾ നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും 0 ൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 ൽ നിന്ന് നമുക്ക് എത്ര സ്റ്റെപ്പുകളാണ് എടുക്കേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്യും കൗണ്ട് ചെയ്ത് എടുക്കും അല്ലേ അപ്പൊ ആദ്യം 3 ആണെങ്കിൽ എന്ത് ചെയ്യും 0 ൽ നിന്ന് 1 2 3 എത്തിച്ചേർന്നു ഇനി 3 യുടെ കൂടെ എത്ര ആഡ് ചെയ്യേണ്ടത് 4 ആണ് എന്ത് ചെയ്യാ വീണ്ടും 3 ൽ നിന്ന് വീണ്ടും ഒരു 4 സ്റ്റെപ്പ് നമ്മൾ റൈറ്റിലേക്ക് കൗണ്ട് ചെയ്യണം അല്ലേ നോക്കി 1 2 3 4 എത്ര സ്റ്റെപ്പ് എടുത്തു അതേക്ക് 4 സ്റ്റെപ്പ് അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യാണ് 3 + 4 3 യും 4 ഉം കൗണ്ട് ചെയ്തപ്പോൾ നമ്മൾ എവിടെ എത്തിച്ചേർന്നു എവിടെ എത്തിച്ചേർന്നത് 7 ൽ എത്തിച്ചേർന്നു അപ്പോൾ 3 + 4 എന്ന് പറഞ്ഞതിന്റെ ആൻസർ എന്തായിരിക്കും 7 ആണ് അതിന്റെ ആൻസർ അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്തില്ല ഫിംഗർ ഒന്ന് യൂസ് ചെയ്യാതെ തന്നെ നമ്മൾ ആൻസറിൽ നമ്മൾ എത്തിച്ചേർന്നു അടുത്ത് നോക്കിയേ 4 + 5 അപ്പോൾ നമ്മൾ എന്തെയ്യണം 0 ൽ നിന്ന് എത്ര സ്റ്റെപ്പ് എടുക്കണം 4 സ്റ്റെപ്പ് എടുക്കണം കൗണ്ട് ചെയ്തേ 0 ൽ നിന്ന് 1 2 3 4 സ്റ്റെപ്പ് എടുത്തപ്പോൾ എവിടെ എത്തിച്ചേർന്നു 4 എത്തിച്ചേർന്നു ഈ 4 ഇവിടെ എന്താണ് ആഡ് ചെയ്യേണ്ടത് 5 ആണ് ആഡ് ചെയ്യണം അല്ലേ അപ്പോൾ 4 ൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യണം 5 സ്റ്റെപ്പ് റൈറ്റിലേക്ക് നമ്മൾ എടുക്കണം അപ്പോൾ 1 2 3 4 5 അല്ലേ 4 കൂടെ ആ 5 സ്റ്റെപ്പ് കൂടെ മുമ്പോട്ട് എടുത്തപ്പോൾ എത്ര കിട്ടി നമ്മൾ എവിടെ എത്തിച്ചേർന്നു 9 ൽ എത്തിച്ചേർന്നു അപ്പോൾ 9 ആണ് അതിന്റെ 4 + 5 = 9 4 കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ആൻസർ നമ്മൾ എവിടെ എത്തിച്ചേർന്നത് 9 ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് 9 ആണ് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത് നമ്പർ ലൈൻ ഉപയോഗിച്ച് നമ്മൾ ആഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അതുപോലെ എന്ത് ചെയ്യാം അതിനെ ബേസ് ചെയ്ത് നോക്കി യൂസ് ദ നമ്പർ ലൈൻ ആൻഡ് ആഡ് അല്ലേ അതായത് ഒരു നമ്പർ ലൈൻ വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിൽ നമ്പേഴ്സ് എന്ത് ചെയ്യണം ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യാം എല്ലാവരും അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം അപ്പൊ ആദ്യം എന്ത് ചെയ്യാം ഒരു നമ്പർ ലൈൻ ടെക്സ്റ്റ് എന്ത് ചെയ്യാം വരയ്ക്കുക വരച്ചതിന് ശേഷം എന്ത് ചെയ്യാം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ബുക്കിലും ടെക്സ്റ്റിലും എന്ത് ചെയ്യണം ഈ നമ്പർ ലൈൻ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം ഈ നമ്പേഴ്സ് ആഡ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കണം ഫിംഗർ ഉപയോഗിക്കാതെ എന്ത് ചെയ്യണം നമ്പർ ലൈൻ ഉപയോഗിച്ച് വേണം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് അപ്പൊ ഇത് ഹോംവർക്ക് ആയിട്ട് എല്ലാവരും ചെയ്യണം ഓക്കെ Good morning, all of you. Good morning. How are you? Hope all are fine. ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ക്ലാസ് എടുത്തിരുന്നു അല്ലേ അപ്പോൾ എന്തൊക്കെ നമ്മൾ എടുത്തു നാച്ചുറൽ തിങ്സ് മാൻമെയ്ഡ് തിങ്സ് എടുത്തു പിന്നെ എന്താ പറയുക മെഷീൻസ് ആൻഡ് നോൺ മെഷീൻസ് അല്ലേ അപ്പോൾ അത്രയും നമ്മൾ പഠിച്ചു ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പേജ് നമ്പർ 8 വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ അപ്പോൾ നിങ്ങൾ എല്ലാവരും കമ്പ്യൂട്ടർ കണ്ടിട്ടുണ്ട് അല്ലേ എല്ലാവരും കമ്പ്യൂട്ടർ കണ്ടിട്ടുണ്ട് എന്തല്ല നമ്മുടെ ടെക്സ്റ്റിൻ്റെ സൈഡിൽ തന്നെ എന്താ കമ്പ്യൂട്ടറിൻ്റെ ടീച്ചർ കൊടുത്തിട്ടുണ്ട്
that is used to perform mathematical and logical operations. It accepts data as input, process the data and produce the output. Appa endana computer ennu parayunnathu? A computer is an electronic machine. Computer ennu parayunnathu oru electronic ubakaranamaanu, oru electronic machine aanu. Electronic machine aanu computer ennu parayunnathu. Okay, appa computer ennu parayunnathu endana? It's an electronic machine. ഒരു ഇലക്ട്രോണിക് മെഷീൻ ആണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഓക്കേ ദാറ്റ് ഈസ് യൂസ്ഡ് ടു പെർഫോം മാത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് അപ്പോൾ ഈ കമ്പ്യൂട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് ടു പെർഫോം മാത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് മാത്തമാറ്റിക്കൽ ഗണിതപരം അല്ലെ നമ്മുടെ മാത്സ് ഗണിതപരമോ അതുപോലെ ലോജിക്കൽ ഓപ്പറേഷൻസ് യുക്തിപരമായ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട ആ യുക്തിപരമായ പല കാര്യങ്ങളും നമുക്ക് കമ്പ്യൂട്ടർ വഴി ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ നല്ല ഫാസ്റ്റ് ആയിട്ട് അല്ലെ നമ്മുടെ നമ്മളിപ്പോൾ 8+8 എന്ന് നമ്മൾ ചെയ്യുന്നതിന് പകരം കമ്പ്യൂട്ടറിൽ കൊടുത്താൽ അത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അത് ആൻസർ നമുക്ക് തരും അതുപോലെ ലോജിക്കൽ ലോജിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഒരു ജോലി ആ അത് തിരിച്ച് കറക്റ്റ് ആയിട്ട് അവർ എന്താ ഫാസ്റ്റ് ആയിട്ടും അല്ലെ എന്താ ചെയ്ത് തരും ഓക്കെ അപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് മെഷീൻ ആണ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു പെർഫോം മാത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് മാത്തമാറ്റിക്കൽ ഇതുപോലെ യുക്തിപരവുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു ഓക്കേ നെക്സ്റ്റ് ഇറ്റ് അക്സെപ്റ്റ് ഡേറ്റ ആസ് ഇൻപുട്ട് പ്രോസസ് ദ ഡേറ്റ ആൻഡ് പ്രൊഡ്യൂസ് ദ ഔട്ട്പുട്ട് അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്നുള്ള പദം നമ്മുടെ മുന്നത്തെ ക്ലാസ്സിൽ കേട്ടിരുന്നു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ കൊടുക്കുന്ന ഒരു വർക്ക് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കൈകളിൽ എത്തുന്ന ഒരു പ്രോസസ്സാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അല്ലെ ഇപ്പൊ ടീച്ചറിന് എക്സാമ്പിൾ പറഞ്ഞു നമ്മുടെ പുട്ട് കുഴയുടെ അല്ലെ ഔട്ട്പുട്ട് ഇൻപുട്ട് ആ പുട്ടുമായി നമുക്ക് ബന്ധപ്പെടുത്താം അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും അപ്പൊ പുട്ടുമായിട്ട് ബന്ധപ്പെടുത്താണെങ്കിൽ ഇറ്റ് അക്സെപ്റ്റ് ഡേറ്റ ആസ് ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഡേറ്റ അല്ലെ എന്താണ് മാവ് അരിപ്പൊടി അത് നമ്മളെന്താ നമ്മള് കുഴച്ച് വെക്കുന്നു അല്ലെ കുഴച്ച് ഇൻപുട്ട് അപ്പൊ നമ്മളത് നമ്മളത് റെഡിയാക്കാൻ വേണ്ടിട്ട് നമ്മൾ ആ കമ്പ്യൂട്ടറിൽ കൊടുക്കാനായിട്ട് അത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ആ ഒരു അതാണ് ഇൻപുട്ട് എന്ന് പറയുന്നത് ആ മാവ് ഇൻപുട്ട് ഓക്കെ അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുന്നു അത് നമ്മളെ ആ പുട്ട് കുറ്റിയിലേക്ക് ഇട്ട് അല്ലെ അപ്പൊ അതവിടെ നമ്മള് ഗ്യാസ് ഒക്കെ കത്തിച്ച് പുട്ട് കുറ്റിയിൽ ഇട്ട് അതവിടെ എന്താവുന്നു ആ പ്രോസസ് ആവുന്ന അല്ലെ പുട്ട് റെഡി ആവുന്നുണ്ട് അപ്പൊ അതാണ് പ്രോസസ് എന്ന് പറയുന്നത് അപ്പൊ ഫസ്റ്റ് ഇൻപുട്ട് പ്രോസസ് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത അല്ലെ അത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഡേറ്റ ഡേറ്റ നമ്മള് കമ്പ്യൂട്ടറിന് കൊടുക്കുകയാണ് ഇൻപുട്ട് നമ്മൾ കുറച്ച് ശേഷം ആവെന്ത് ചെയ്യാണ് നമ്മളെ പുട്ട് കുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇൻപുട്ട് പിന്നെ ആ നമ്മൾ ഇട്ട് കൊടുത്ത ആ പുട്ട് അവിടെ എന്ത് ചെയ്യുന്നു ആവിയിൽ അത് വേവുന്നു അപ്പൊ അതെന്താ പ്രോസസ് ഓക്കെ പ്രോസസ് പിന്നെ എന്താവുന്നു അത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ എന്താ ആ പുട്ട് നമ്മളത് എന്താ പാത്രത്തിൽ സെർവ് ചെയ്യുന്നു അല്ലെ അപ്പൊ അതെന്തായി അത് ഔട്ട്പുട്ടാണ് അപ്പൊ നമ്മളൊരു പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു മാവെടുത്ത് കുഴച്ച് അത് പുട്ടുകുറ്റിയിൽ ഇട്ട് ഇൻപുട്ടായി അത് അവിടെ എന്താവുന്നു പ്രോസസ് ആവുന്നു പുട്ട് അവിടെ വേവാണ് അല്ലെ അപ്പൊ അതെന്തായി പ്രോസസ്സായി ആ പുട്ട് വെന്ത് നമുക്ക് കഴിക്കാൻ പാകത്തിൽ നമുക്ക് തിരിച്ചു തരും അല്ലെ അപ്പൊ അതെന്തായി ഔട്ട്പുട്ടായി ഓക്കെ അപ്പൊ നമ്മള് ഇപ്പൊ എന്താണ് മാത്തമാറ്റിക്കലി നമ്മൾ പറയുവാണെങ്കിൽ 8+2 എന്ന് നമ്മൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു 8+2 എന്ന് നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു ഡേറ്റ് കളക്ട് ചെയ്യുന്ന ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു എന്തായി ഇൻപുട്ടായി അപ്പൊ 8+2 എന്നുള്ളത് ആ കമ്പ്യൂട്ടർ അവിടെ എന്താണ് ആൻസർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതെന്താണ് പ്രോസസ് ദെൻ നമുക്ക് ആ ആൻസർ തരുന്നു 8+2=10 എന്നുള്ള ആൻസർ നമുക്ക് തരുമ്പോൾ അത് എന്തായി ഔട്ട്പുട്ടായി ഓക്കെ മനസ്സിലായോ അപ്പോ കമ്പ്യൂട്ടറിന്റെ പ്രോസസ് എങ്ങനെയാണ് ഇൻപുട്ട് പ്രോസസ് ആൻഡ് ഔട്ട്പുട്ട് ഇൻപുട്ട് പ്രോസസ് ആൻഡ് ഔട്ട്പുട്ട് ഓക്കെ ഫസ്റ്റ് നമ്മുടെ ഇൻപുട്ട് ഒരു ഡേറ്റ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു അതവിടെ പ്രോസസ് ആവുന്നു
then our number for the data number coming the answer and number for the name that are the output the number teaching no okay we are okay my sir I know that okay but put in the number the input output and the കൃത്യമായിട്ട് ഓർമ്മ വരണം ഇൻപുട്ട് അടുത്തോട്ടേക്ക് നമ്മൾ ഒരു ഡേറ്റ് കൊടുക്കുന്നു ഇൻപുട്ട് അത് പ്രോസസ് ആവുന്നു ദെൻ ഔട്ട്പുട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നു ഓക്കെ റെഡി ആണല്ലോ ഓക്കെ അപ്പൊ കമ്പ്യൂട്ടർ എന്താണെന്ന് മനസ്സിലായി കമ്പ്യൂട്ടർ ഈസ് എൻ ഇലക്ട്രോണിക് മെഷീൻ ഓക്കെ അതിനെ പഠിച്ചേക്കാം കമ്പ്യൂട്ടർ ഈസ് എൻ ഇലക്ട്രോണിക് മെഷീൻ ഓക്കെ ദെൻ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് കമ്പ്യൂട്ടേഴ്സിന് നിരവധി ടൈപ്സ് ഉണ്ട് അതെങ്ങനെയാണ് നോക്കി ബേസ്ഡ് ഓൺ ദ സൈസ് ആൻഡ് കമ്പ്യൂട്ടിംഗ് പവർ കമ്പ്യൂട്ടേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ഫൈവ് ടൈപ്സ് ഫസ്റ്റ് വൺ പേഴ്സണൽ കമ്പ്യൂട്ടർ ടു വർക്ക് സ്റ്റേഷൻസ് ത്രീ മിനി കമ്പ്യൂട്ടേഴ്സ് ഫോർ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ഫൈവ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഓക്കെ അപ്പോൾ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ബേസ്ഡ് ഓൺ ദ സൈസ് ആൻഡ് കമ്പ്യൂട്ടിംഗ് പവർ ആ ഒരു സൈസ് കമ്പ്യൂട്ടർ പല സൈസുകളിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലെ അപ്പൊ കമ്പ്യൂട്ടറിന്റെ സൈസ് അനുസരിച്ചും കമ്പ്യൂട്ടിംഗ് പവർ അല്ലെങ്കിൽ ആ ഒരു ശക്തി പവർ അനുസരിച്ചു ഫാസ്റ്റ്നെസ് അതൊക്കെ അനുസരിച്ചു കമ്പ്യൂട്ടറിനെ ഫൈവ് ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഒരു കമ്പ്യൂട്ടറിനെ ഫൈവ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് ഉള്ളത് അതിന്റെ സൈസ് അനുസരിച്ചും വലിപ്പം വീതി അതൊക്കെ അനുസരിച്ചും ദെൻ കമ്പ്യൂട്ടിംഗ് പവർ അനുസരിച്ചും ഫൈവ് ടൈപ്പ് ആയിട്ടാണ് കമ്പ്യൂട്ടറിനെ എത്തിച്ചിരിക്കുന്നത് ഓക്കെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഇപ്പൊ ഫൈവ് ടൈപ്സ് നിങ്ങൾ പഠിക്കുക പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് സ്പെല്ലിംഗ് എന്താ പി ആർ എച്ച് ഒ എൻ എ എൽ സി ഒ എം പി യു ടി ഇ ആർ എസ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ടു വർക്ക് സ്റ്റേഷൻസ് വർക്ക് സ്റ്റേഷൻസ് ഡബ്ല്യു ഒ ആർ കെ എസ് ടി എ ടി ഐ ഒ എൻ എസ് വർക്ക് സ്റ്റേഷൻസ് ദൻ ത്രീ മിനി കമ്പ്യൂട്ടേഴ്സ് മിനി കമ്പ്യൂട്ടേഴ്സ് എം ഐ എൻ ഐ സി ഒ എം പി യു ടി ഇ ആർ എസ് മിനി കമ്പ്യൂട്ടേഴ്സ് ഫോർത്ത് വൺ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് എം എ ഐ എൻ എഫ് ആർ എ എം ഇ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് സി ഒ എം പി യു ടി ഇ ആർ എസ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ഫിഫ്ത്ത് വേണ്ടത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എസ് യു പി ഇ ആർ സി ഒ എം പി യു ടി ഇ ആർ എസ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഓക്കെ അപ്പൊ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എത്ര ടൈപ്പ് ഉണ്ട് ദേർ ആർ ഫൈവ് ടൈപ്സ് ഏതൊക്കെയാണ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് വർക്ക് സ്റ്റേഷൻസ് മിനി കമ്പ്യൂട്ടേഴ്സ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് അപ്പൊ ഫൈവ് ടൈപ്സ് പഠിക്കുക ഓക്കെ ഇനി നമ്മൾ ഫൈവ് ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു അപ്പൊ ഫസ്റ്റ് എന്താണ് പേഴ്സണൽ കമ്പ്യൂട്ടർ അപ്പൊ പേഴ്സണൽ കമ്പ്യൂട്ടർ എന്തൊക്കെയാണ് ഏതാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് പേഴ്സണൽ കമ്പ്യൂട്ടർ അങ്ങനെ എന്ന് പറയിച്ചു തന്നെ PCS personal computers okay this category of computer is designed for an individual user there are three types of personal computers appo nammada individual nammada sadhana parayane this category of computer is designed for an individual user appo ee computer design cheyidikkunnathu individual user aanu എന്താണ് നമ്മളുടെ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ആവശ്യങ്ങൾ നമ്മളുടെ നമുക്ക് വേണ്ടിയിട്ടാണ് ഇൻഡിവിജ്വൽ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഈ കമ്പ്യൂട്ടർ എന്താണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇൻഡിവിജ്വൽ യൂസറായിരിക്കും സ്വന്തമായി നമുക്ക് സ്വയം ചെയ്യുവാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പേഴ്സണൽ കമ്പ്യൂട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് ദേർ ആർ ത്രീ ടൈപ്സ് ഓഫ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് എത്ര ടൈപ്പ് ഉണ്ട് ത്രീ ടൈപ്പ് ഇപ്പൊ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ത്രീ ടൈപ്സ് ഉണ്ട് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ ഫൈവ് ടൈപ്പ് ഉണ്ട് അതിലെ ഫസ്റ്റ് ടൈപ്പ് ആണ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ആ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിലെ ത്രീ ടൈപ്സ് പറയാനായിട്ട് പോവാം ഫസ്റ്റ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ടാബ്ലറ്റ് ഇതാണ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ആൻഡ് ടാബ്ലറ്റ്
individual swayam cheyanayittu nammude aavashyangalkku vendittanu design cheyidirikkunnathu simple aayittu design cheyidirikkunnathu okay but desktop computer teacher picture kaanichu thara desktop computer endanu laptop endanu tablet endanu okay padu moonu padikka desktop computer laptop and tablet okay okay manasilayathu appo personal computer nu parayumbo ee category design cheyidirikkunnathu individual user alle and individual user swayam namukku swayam cheyan vendittu nammude aavashyangalkku vendi nammude eluppathinu vendi cheyan vendittana ee oru category design cheyidirikkunnathu the personal computers a personal computer three types undu edikkana desktop computer tablet laptop and tablet okay but desktop computer laptop tablet okay ana appo nammal aadhi endha parane what is a computer endha computer a computer is an electronic machine computer is an electronic machine endenakku use cheyino a mathematical and logical operations anne ഗണിതപരവും യുക്തിപരവുമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിന്റെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നു പ്രോസസ്സ് ചെയ്യുന്നു ഔട്ട്പുട്ട് നമുക്ക് തിരിച്ചു തരുന്നു ഓക്കേ മനസ്സിലായോ അത് മനസ്സിലായി അപ്പോൾ കമ്പ്യൂട്ടർ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി ഇനി കമ്പ്യൂട്ടറിനെ ഫൈവ് ടൈപ്പ് ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു ഏതൊക്കെയാണ് പേഴ്സണൽ കമ്പ്യൂട്ടർ workstations mini computer mainframe computers super computer okay and five type aayittu tharichu adile first type aanu personal computer nu parayumbo adu design cheyidikkunnathu individual user aanu alle this category of computer is designed for an individual user ഓക്കേ നമുക്ക് സ്വയം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇൻഡിവിജ്വൽ യൂസറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓക്കേ അതിനെ ത്രീ ടൈപ്സ് ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു ഏതൊക്കെയാണ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ആൻഡ് ടാബ്ലറ്റ് ഓക്കേ മനസ്സിലായോ അത് മനസ്സിലായല്ലോ മനസ്സിലായി അപ്പോൾ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് അത് നിങ്ങൾ എന്താണ് കൃത്യമായിട്ട് പഠിക്കുക അതുപോലെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഏതൊക്കെയാണ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ടാബ്ലറ്റ് അതും പഠിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് പേജ് നമ്പർ 10-ലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഓക്കെ അപ്പോൾ അതിൽ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് 3 and 4 നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അത് നോക്കിയേ വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ വാട്ട് ആർ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് അപ്പോൾ അതിൻ്റെ ആൻസർ ടീച്ചർ അതിൻ്റെ തുടക്കത്തിൽ തന്നെ തരികയാണ് അപ്പോൾ അത് എഴുതിയെടുക്കുക എഴുതിയെടുത്തതിന് ശേഷം ടീച്ചർ ബാക്കി പറഞ്ഞത് കണ്ടിന്യൂ ചെയ്ത് കേൾക്കണം അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയത് നോക്കി നിങ്ങൾക്ക് ആ അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ആൻസർ എഴുതാം അതുപോലെ പഠിക്കുക സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഫൈവ് ടൈംസ് നിങ്ങൾ എഴുതി കൂടെ പഠിക്കണം കേട്ടോ വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ എന്താണ് കമ്പ്യൂട്ടർ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സും ഫൈവ് ടൈപ്സ് എഴുതി പഠിക്കുക ബുക്കിലും എഴുതും അപ്പോൾ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എത്രയുണ്ട് ഫൈവ് അത് ഏതൊക്കെയാണെന്ന് മാത്രം എഴുതാം പേഴ്സണൽ കമ്പ്യൂട്ടർ വർക്ക് സ്റ്റേഷൻസ് മിനി കമ്പ്യൂട്ടർ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഓക്കെ അപ്പോൾ അത്ര എഴുതാം ഫൈവ് ടൈപ്സ് വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ പിന്നെ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടറും എഴുതി പഠിക്കാം ഓക്കെ ഓക്കെ ആണോ ഓക്കെ അപ്പോൾ അത് രണ്ടും
மார்னிங் மக்களே டீச்சர் குட் மார்னிங் இல்லே ஆ குட் மார்னிங் லன்ச் பிரேக்ஃபாஸ்ட் எங்க கழிச்சோ கழிச்சோ நமக்கு படிக்கണ്ടേ படிக்கணும் அப்ப எல்லாரும் டெக்ஸ்டும் புக்கும் ஓகே வந்து எடுத்து உஷாராயிட்டு வந்து இருந்தே டீச்சர் வந்து காணட்டെ ஆ அப்ப எல்லா டெக்ஸ்டும் புக்கும் ஓகே எடுத்தில்லே எடுத்து அப்ப நமக்கு படிச்சாலே இனி படிக்கா ओर्मी हिंदी पैलें बुक नोटबुक स्टार्ट फोर्थ लाइन अवड़ी इवड़ी वर वाचन सैकड़ी अवड़े तायो हिंदी स्टडी मकड़े पाइनापल हिंदी वर्ड जिंजर हिंदी वेड अदर्जर पढ़ स्वराक्षर लेटर हिंदी अमको पढ़ा श्रद्धि वाले एलुपा मुटी अब
हिंदी
സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്ന് പറഞ്ഞേ, പൊട്ടാറ്റോയ്ക്ക് ഹിന്ദി പറയുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഇല്ല, ടീച്ചർ പറഞ്ഞുതരാം. ആലു എന്താണ്? ആലു പൊട്ടറ്റോ എന്ന് പറഞ്ഞേ മക്കളെ. ആ പൊട്ടറ്റോയ്ക്ക് എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? ആലു. കണ്ടോ, ആ ആലു പൊട്ടറ്റോ. മനസ്സിലായോ മക്കൾക്ക്? ഇനി രണ്ടാമത്തെ വാക്ക് നോക്കേ. നമ്മൾ അടുത്ത ആ വെച്ചിട്ട് പഠിക്കുന്ന സെക്കൻഡ് വേർഡ് ആണ് ആങ്ക്. എന്താണ് ആങ്ക്? ആങ്ക് എന്ന് വെച്ചാൽ എന്താ? ഐ, കണ്ണ്. ഞാൻ നോക്കിക്കേ. കണ്ടോ, ഐ, ഐക്ക് എന്താ നമ്മൾ ഹിന്ദി പറയുന്നത്? ആങ്ക്. ആങ്ക് കൂടെ പറഞ്ഞ ടീച്ചറിന്റെ എന്താ? ആങ്ക്. മനസ്സിലായോ? അടുത്ത പീച്ച് എന്ന് വെച്ചാൽ ഒരു ഫ്രൂട്ട് ആണ്. അപ്പൊ പീച്ച് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഹിന്ദിയിൽ എങ്ങനെ പറയും? ആ കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ വേർഡ്. നോക്കേ, ഇതാ കണ്ടോ, ആടു. എന്താണ് ആടു? കണ്ടോ, ആടു പീച്ച്. പീച്ച് എന്താണൊരു ഫ്രൂട്ട് ആണ്. അപ്പൊ നമ്മള് ആ നേടുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അതിനെ വെച്ച് തുടങ്ങുന്ന മൂന്ന് പുതിയ വേർഡും പഠിച്ചു. പഠിച്ചില്ലേ? എന്തൊക്കെയായിരുന്നു? ആ പൊട്ടറ്റോയ്ക്ക് എന്താണ് നമ്മൾ ഹിന്ദി പറഞ്ഞത്? ആലു പൊട്ടറ്റോ. ഐക്കോ ആഖ് ഇല്ലേ. പിന്നെ നമ്മൾ പറയണ്ടാ പീച്ച്. പീച്ചിന് എന്താണ് ഹിന്ദി പറയുന്നത്? ആ ആഠു. ക്ലിയർ ആയോ മക്കൾക്ക്? ഇത്രയും മക്കൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതില്? ഇല്ല. നമ്മൾ ഇന്ന് ഏത് ലെറ്ററാണ് പഠിച്ചത്? ആ. കണ്ടോ, ആ ആണ് നമ്മള് ഇന്ന് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഏതാണ് ആ? മനസ്സിലായോ? ഫൈലൈൻ അല്ലാതാണ്, ഫൈലൈൻ അല്ലാതാണ് ടീച്ചർക്ക് എഴുതിയത്. ആ മനസ്സിലായോ? ആ. ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് അറിയാമോ? ബുക്കിൽ ഇതൊരു ഒരു ത്രീ ടൈംസ് എഴുതിയിട്ട് ടീച്ചറിന് അയച്ചു തരണം. അത് കൂടാതെ നിങ്ങളുടെ വർക്ക് ബുക്ക് ഇല്ലേ, അതിൻ്റെ അകത്തും എഴുതിയിട്ട് ടീച്ചറിന് അയച്ചു തരണം. അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ മൂന്ന് വേർഡ് പഠിച്ചില്ലേ? പൊട്ടറ്റോ, ആലു, ഐ, ആഖ്, ആടു, പീച്ച്. ഈ മൂന്ന് വാക്ക് നിങ്ങൾ ടീച്ചറിന് അത് വോയിസ് ക്ലിപ്പായിട്ട് അയച്ചു തരണം. പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടറ്റോ, ആലു, ഐ, ആഖ്, പീച്ച്, ആടു, ഇങ്ങനെ മൂന്ന് വേർഡും പറഞ്ഞിട്ട് അതും ടീച്ചറിന് വോയിസ് ക്ലിപ്പായിട്ട് അയച്ചു തരണം. പിന്നെ ടീച്ചർ പറഞ്ഞേ, ആ നോട്ട് ബുക്കിലും ഒരു ത്രീ ടൈംസ് എഴുതണം, വർക്ക് ബുക്കിലും എഴുതിയിട്ട് ടീച്ചറിന് അയച്ചു തരണം കേട്ടോ. മക്കൾക്ക് മനസ്സിലാവും നമ്മൾ പഠിച്ചത്? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇത് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ ചോദിക്കും കേട്ടോ. ആ എഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കും, നിങ്ങളെ ബുക്കിൽ എഴുതിപ്പിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ പഠിച്ച മൂന്ന് വാക്കും ടീച്ചർ പറയിപ്പിക്കും. എല്ലാവരും പറയണേ അന്നേരം. ഇനി നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.